നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഋഷഭവാഹനം എഴുന്നള്ളത്ത് ഭക്തിസാന്ദ്രം. ഒന്നര നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഋഷഭവാഹനം എഴുന്നള്ളത്ത് ഒരുക്കിയത്. ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ വീണ്ടും ഋഷഭവാഹന എഴുന്നള്ളത്ത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലച്ചുപോയ ഋഷഭവാഹന എഴുന്നള്ളത്ത് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പുനരാരംഭിച്ചു. തടിയിൽ തീർത്ത രണ്ട് ഋഷഭവാഹനങ്ങൾ കുറച്ചുനാൾ മുമ്പ് കണ്ടെത്തിയിരുന്നു. ഒന്ന് ക്ഷേത്രത്തിന്റെ നിലവറയിൽ നിന്നും മറ്റൊന്ന് ക്ഷേത്രവുമായി ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ജീർണാവസ്ഥയിലായിരുന്ന രണ്ട് വാഹനങ്ങളും നവീകരിച്ച ശില്പചാരതയോടെ വെള്ളി പൊതിഞ്ഞ് മനോഹരമാക്കിയാണ് എഴുന്നള്ളത്തിന് സജ്ജമാക്കിയത്. വലിയ വാഹനത്തിൽ വടക്കനപ്പനും ചെറിയ വാഹനത്തിൽ തെക്കനപ്പനും എഴുന്നള്ളി. ശനിയാഴ്ച രാത്രി 8 മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ മോനാട്ടുമന ഗോവിന്ദൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ശിവനാമ മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷം. നൂറ്റാണ്ടിന് ശേഷം പുനരാരംഭിച്ച ഋഷഭവാഹന എഴുന്നള്ളത്തിന്റെ അപൂർവമായ ആദ്യ ദർശനത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. എഴുന്നള്ളത്തിന്റെ അവസാന ഘട്ടത്തിൽ മഴ പെയ്തതും ശുഭസൂചനയായി പറയപ്പെടുന്നു. വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദശലക്ഷാർത്ഥന ചടങ്ങിനോടനുബന്ധിച്ചാണ് ഋഷഭവാഹന എഴുന്നള്ളപ്പ് പുനരാരംഭിച്ചത്. ദേവസ്വം പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ, സെക്രട്ടറി പി കെ സുരേഷ് ബാബു, ദശലക്ഷാർത്ഥന കമ്മിറ്റി ചെയർമാൻ എൻ രാമദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. December 4 ആരംഭിച്ച ദശലക്ഷാർത്ഥന ചടങ്ങുകൾ ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. ചേർത്തല MLA കൃഷിമന്ത്രിയുമായ പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിൻമീഡിയ ചേർത്തല.